നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തോരന്റെ റെസിപ്പി കാണിക്കാൻ പോകുന്നു അപ്പോൾ ഇന്ന് ഒരു കൂണ് കൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ കൂണ് എല്ലായിടത്തും നമുക്ക് കിട്ടത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ വീടുകളിലൊക്കെ വളർത്തുന്ന ഒന്നാണ് കൂണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി വെക്കാം അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒന്നാണ് ഈ കൂണ് നല്ല ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നല്ല ഗുണങ്ങളാണ് ഈ കൂണിനുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 250 ഗ്രാം കൂണാണ് ഞാൻ ഇവിടെ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഇത്തിരി വലിപ്പമുള്ള കൂണാണ് അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ പുറത്തെ തൊലി ഭാഗം നമ്മളൊന്ന് എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്ത് കളയുന്നുണ്ട് ചിലരൊന്നും അങ്ങനെ എടുത്ത് കളയാറില്ല അപ്പം അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അപ്പോൾ ഇതുപോലെ തൊലി ഒരു പാട പോലെ കാണാം ആ പുറം ഭാഗത്ത് ആ പാട ഞാൻ നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയിടുവാണ് അകത്തെ പൂവൊന്നും നമ്മൾ മാറ്റത്തില്ല ആ പൂവിനൊക്കെയാണ് ഗുണം ഉള്ളത് ആ ബ്രൗൺ കളറിലിരിക്കും ചില കൂണിനകത്ത് അകം ഭാഗം വൈറ്റ് കളറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അകം ഭാഗം ഒരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തൊലിയെല്ലാം ഒരു ആ പുറത്തെ തൊലിയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇരിച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചരുവത്തിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ടെന്ന് കുറച്ച് എന്ന് വെച്ചേക്കാം അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കോ വിഷാംശമോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ സഹായിക്കും ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് അഴുക്കൊക്കെ പോകാൻ സഹായിക്കും അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം ഇപ്പോൾ കൂടിനകത്ത് പെട്ടെന്ന് ഈ വെള്ളം അബ്സോർവ് ചെയ്യാം അതുകൊണ്ട് കൂടുതൽ നേരം ഇടണ്ട കുറച്ച് നേരം ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വാരി വെക്കാം അപ്പം കഴുകി നല്ലപോലെ പലവട്ടം വെള്ളത്തിനകത്ത് കഴുകി വാരി വെച്ച മഷ്റൂമാണിത് അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ വെള്ളം കയറുന്നതുകൊണ്ട് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഞെക്കിപ്പിഴിഞ്ഞ് കളയണം അപ്പോൾ അങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അരിയുവാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിവിടെ ചോപ്പറിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് ചോപ്പ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഒത്തിരി തീരെ കുഞ്ഞു പീസായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആ ഒരു ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി അപ്പം കൈകൊണ്ട് അരിയുവാണെങ്കിൽ കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വെള്ളം അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഞെക്കിപ്പിഴിഞ്ഞ് കളയാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അധികം വെള്ളമൊന്നുമില്ല നേരത്തെ തന്നെ നല്ലപോലെ വെള്ളമെല്ലാം കളഞ്ഞ് കൊണ്ട് അധികം വെള്ളമില്ലായിരുന്നു ഇനി നമുക്കിതിനകത്തോട്ട് ഒരു സവാള ഒരു വലിയ സവാള നമ്മളിതുപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സവാളയ്ക്കകത്ത് ചിലപ്പം വെള്ളം കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് വെള്ളം കളയുന്നത് നന്നായിരിക്കും അപ്പോൾ അതായത് സവാള ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ടത് അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ ഞാനവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ചതച്ച കുരുമുളക് പൊടി എടുത്തേക്കുന്നത് പൊടിയായിട്ടാണെങ്കിൽ അത് എടുത്താലും മതി ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പില നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഈ കറിവേപ്പില ഈയിടെയായിട്ട് ഞാനിവിടെ മേടിക്കാറില്ല കറിവേപ്പില ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കറിവേപ്പില ഇപ്പം ഒരു വല്ലാത്ത ഒരു സ്മെല്ലാണ് അതിന് അപ്പോൾ അത് കറിക്കകത്ത് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു അടുത്ത ഇടയ്ക്കായിട്ട് കറിവേപ്പില മേടിക്കുന്നില്ല തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ മിക്സില്ലേ അപ്പോൾ തോരൻ്റെ മിക്സ് നമുക്കിതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് എണ്ണയ്ക്ക് കടുക് വറുത്ത എണ്ണയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ മൂപ്പിക്കാം അതുപോലെ വറ്റൽമുളക് മൂപ്പിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി സവാള യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ഉള്ളി കടുക് വറുക്കാൻ ഉപയോഗിക്കുന്നില്ല അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് തന്നെ ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. പിന്നെ എളുപ്പം തന്നെ വേകുന്ന ഒന്നാണ് ഈ കൂണ്. അപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ കുരുമുളക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമെന്നാണ്. എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ആ തോരന്. അപ്പോൾ കുരുമുളകും ആ ഒരു മഞ്ഞപ്പൊടിയുടെയും ആ ഒരു രുചിയൊക്കെ നല്ലൊരു രുചിയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത റെസിപ്പിയിൽ കാണുന്നവരെ ബൈ.